وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. فمطلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي و خير الخلق كلهم ارحم الراحم آية الملك الجبار آية الله من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت سواله ينغل كنت إنوره ينغللوم ينغلد سنه ينغللوم ഈ മഹത്തായ കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തു മജ്ലിസിൽ എത്തിപ്പെട്ട സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, പായാറ് സ്വലാത്തിലും അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സ്വാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഇന്നലെ മരണപ്പെട്ട് ഇന്ന് കബറടക്കം ചെയ്ത കൊടുങ്ങിയിലെ സയ്യിദ് കെ പി കെ തങ്ങളുടെ മകൻ സയ്യിദ് മനാഫ് തങ്ങളടക്കം, അങ്ങനെ കൊടകിലെ അബ്ദുൽ ഖാദിർ കാദർക്കാടക്കം വിലാത്തറയിലെ ഒരുപാട് സ്നേഹികൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. അതന്നീരായ ശദാതുകൾ, പണ്ഡിത മഹത്തുകൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, ഈ വൈകിയ വേളയിൽ പ്രസംഗത്തിലേക്ക് കടന്നാൽ അത് എല്ലാവർക്കും വിഷമായി പോകുന്നു മാത്രമല്ല, ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ ദേശീയ പണിമുടക്കാണ്. ഇന്നത്തെ ഈ സദസ്സിൽ തമിഴ്നാട് ഉൾപ്പെടെ മേട്ടുപാളയം, മദ്രാസ്, ചെന്നൈ, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ബോംബെയിൽ നിന്നടക്കം വന്ന ആളുകൾ ഇന്ന് എന്നെ വന്ന് കണ്ട് അവർ സ്വലാത്തിൽ മാത്രം സംബന്ധിക്കാൻ എത്തിയവരാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാർന്നു വന്ന ആളുകളുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള
കൂടല്ലൂരടക്കം, വയനാട്, കൊടക് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ സദസ്സിൽ വാഹനത്തിൽ വന്ന ആളുകളുണ്ട്. അപ്പോൾ പണിമുടക്കിൻ്റെ പ്രയാസവും യാത്രയുടെ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കി ഞാൻ ഇന്ന് പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പരിശുദ്ധ കഅബ ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടാനിരിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ സമയം, അള്ളാഹുവെ, ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച ഞങ്ങളെ സകല സ്നേഹികൾക്കും ഞങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം മഖ്ബൂലും മഖ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിച്ച് ആഫിയത്തോടെ അഹലുകാരിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടക്കി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം, വതഹജ്ജൽ ബൈത ഇൻസ്തതഅത ഇലൈഹി സബീല. ബഹുമാനപ്പെട്ട പയസി ഉസ്താദിൻ്റെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടന്നു. അഷ്റഫ് ജൗഹരിയുടെ സംസാരം ഇവിടെ നടന്നു. നമ്മുടെ മറ്റ് സ്നേഹികൾ, പണ്ഡിതന്മാർ, പരിസര നാടുകളിലെ, ജില്ലകളിലെ, അങ്ങനെ നമ്മുടെ നേതാക്കൾ, പണ്ഡിതന്മാരൊക്കെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള, നമുക്കും ആഫിയത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. കുടുംബത്തിൽ ബർക്കത്ത് തേടി തരണം റഹ്മാനെ. ദുനിയാവിലെ ആഖിറത്തിലെ സകല വിഷമങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണം റഹ്മാനെ. സകല ശത്രുക്കളെ ഷുറിൽ നിന്നും നീ ഹിഫ്ളു നൽകണം റഹ്മാനെ. ആ ഹജ്ജിന്റെ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങിയാൽ, ഹജ്ജിന്റെ അഅമാലുകൾ മുഴുവനും മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇസ്ലാമിന്റെ 5 കർമ്മങ്ങളിൽ വളരെ പവിത്രമായ ഹജ്ജ്, ആ ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠം, മഹാന്മാരോടുള്ള ആദരവ് അത് നിലനിർത്തിയേ പറ്റൂ. സ്വാലിഹീങ്ങളെ ആദരിക്കാത്തവർക്ക് മുസ്ലിമായി ഈമാനോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട്, ഞാൻ അതിൻ്റെ ബയാനിലേക്ക്, വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹ് സ്നേഹിച്ചതിനെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക. ومن يعظم شعائر الله فانها من تقوى القلوب. الله عند شعائرകളെ തഅദീം ചെയ്യുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, സ്വാലിഹീങ്ങളുടെ സ്വഭാവമാണ്. ഇപ്പോൾ മഹാന്മാരെ തള്ളി പറയുന്ന ആളുകൾ, പൂർവകാലത്ത് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന കക്ഷികളുടെ രംഗപ്രവേശനം വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് കാണാനിട വരുന്നു. അത് ഖിയാമത്തിന്റെ അലാമത്താണെന്നാ തങ്ങൾ പറഞ്ഞത്. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, പൂർവകാല സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുക, ഔലിയാക്കളെ നിന്ദിക്കുക, മഹാന്മാരെ തള്ളിപ്പറയുക, അങ്ങനെയുള്ള സാഹചര്യം നമ്മളില്ലാതെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച മതം, അള്ളാഹു തൃപ്തിപ്പെട്ട മതം, ഖുർആൻ ബഹുമാനം പറഞ്ഞ മതം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാം ഏതാണ്? എപ്പോഴും നാം പറയുന്നതാണ് ഖാൽ റഹ്മത്തുൽ ആലമീനായ തങ്ങളുടെ വിശദീകരണമാണ്. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ ആശയം സ്വഹാബത്തിൽ നിന്ന് വലിയ വലിയ ബഹറുൽ ഉലൂമുകളായ കറാമത്തിന്റെ അഹലുകാരായ
മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, മുത്തഖീങ്ങളായ ഉലമാക്കൾ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വാക്ക് ചുരുക്കി എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ദലുൽ ഇൽമു ഇൽമുൽ ഹാൽ എന്ന നിലക്ക് പറയാണ്, ഖൽബിൽ നിറക്കുക. ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനാൽ ആ ഹബ്ബ് ഖൽബിൽ നിറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, ഓ മുസ്ലിം ചെറുപ്പക്കാര, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, കള്ളിന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ, ബ്രൗൺ ഷുഗറിന്റെ, മതുചവക്കുന്ന ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടം, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ച ഈ കാലഘട്ടം, അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഫാഷന്റെ പരിഷ്കാരത്തിന്റെ പിറകിൽ മുസ്ലിം സഹോദരിമാർ ഇന്ന് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർഖയും പർദയും ധരിച്ച്, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത്, മേക്കപ്പുമായി അള്ളാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക്, ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മെസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം, അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ചെറിയ കാല ആയുസ് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനായി സമർപ്പിക്കാൻ നഫ്സ് അടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യുകയും ഇനി നമുക്ക് വരാനുള്ള വളരെ ശ്രേഷ്ഠമായ, വളരെ ബഹുമാനമുള്ള ദിനരാത്രികൾ, വൽ ഫജ്രി വലയാലിൻ അഷർ എന്ന ഖുർആൻ ബഹുമാനം പറഞ്ഞ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ, അത് വലിയ ബഹുമാനമുള്ള, അഅ്മാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള ധാരാളം മലായിക്കത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച് ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നൽകുകയും ദോഷങ്ങൾ പുറത്തു തരികയും, അങ്ങനെ വലിയ ബഹുമാനമുള്ള അഅ്മാലുകൾക്ക് കബൂലുള്ള ആ സമയങ്ങളൊക്കെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തി നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾ, രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നാവും സ്വകാര്യ അവയവവും അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നിലനിർത്താൻ സൂക്ഷ്മതയിലായി ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം വളരെ സൂക്ഷിച്ച് സംസാരിക്കുകയും വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഈ കാടാമ്പുഴ നാടിന്, ഈ ജാറത്തുങ്ങൽ കാടാമ്പുഴ ജാറത്തുങ്ങൽ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ഈ നാടിന്റെ മുഴുവാഗങ്ങളിലും വാഹനം പാർക്ക് ചെയ്ത് നമ്മുടെ നഗരി മുഴുവനും ജനനിബിഡമായി, റോട്ടിൽ പോലും ജനങ്ങൾ തടിച്ചുകൂടിയ അവസ്ഥയിൽ ഇന്നിവിടെ ജനനിബിഡമായിട്ടുണ്ടെങ്കിൽ മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ നോക്കാതെ ഈ മഹത്തായ മജ്ലിസിൽ നിരവധി രോഗങ്ങൾ കൊണ്ട്, ക്യാൻസർ അടക്കം പല പല രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ട് ആംബുലൻസുകളിലടക്കം നേരത്തെ വന്ന രോഗികൾ, അവരുടെ ബന്ധപ്പെട്ട ആളുകൾ ആഫിയത്ത് നിയത്ത് ചെയ്ത് ഈ മജ്ലിസിലുണ്ട്. ഈ സദസ് കഴിഞ്ഞു വേണം ഓപ്പറേഷത്തിന് വേണ്ടി പോകാൻ, ഈ സദസ് കഴിഞ്ഞു വേണം തിരുവനന്തപുരത്തേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞ രോഗികളുമായി കൊണ്ടുവന്ന സ്നേഹജനങ്ങൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ.
നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല. ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് മതിയെന്ന് അവിടെ നിന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളെ ഉസ്താദുമാർ ഈ ഉമ്മത്തിനോട് ഈ ജനതയോട് പറഞ്ഞത്, ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വലിയ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയ ഒരാളെയും ഖായിബാക്കാതെ കബൂലാക്കി നീ ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, ആവശ്യങ്ങൾ പൂർത്തിയാക്കണം റഹ്മാനെ, കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഒരു കാര്യം കൂടെ പറയുന്നു, ദുആ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ റോഡ് മുഴുവനും ബ്ലോക്കാവും വിധം വാഹനങ്ങൾ എടുക്കാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരവസ്ഥയും പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധ മായ ദീനിന്റെ ആ വലിയ ബഹുമാനം ഈ മജ്‌ലിസിന്റെ മഹിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരെ അനുസരിച്ച് ഹറാമായ ചിന്തയോടെയോ ഹറാമായ ഇടകലരോടെയോ ഹറാമായ പ്രവർത്തനത്തിനോ വേണ്ടി ഒരൊറ്റ ആളും ഈ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തിലേക്ക്, ബായാറ് സ്വലാത്തിലേക്ക്, അഹ്ലു സുന്നയുടെ സകല ഉലമാഉ സയ്യിദന്മാരും പറയുന്നതാണ്, ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലേക്കും വരരുത്. പരിപൂർണമായ ദീനിന്റെ ഹിജാബിലായിക്കൊണ്ട് മാത്രമേ എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറ്റൂ എന്ന് മാത്രം സഹോദരിമാരോട് പ്രത്യേകവും ഉണർത്തിക്കൊണ്ട് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم
يا حي يا قيوم، 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 يا حي يا حي يا قيوم، 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 يا حي يا حي يا قيوم، يا حي يا قيوم، برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. A
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഖത്തർ കരീം ഹാജിയുടെ മകള് സുഖമില്ലാത്ത പറഞ്ഞു. അതുപോലെ തുറക്കല് ആരോ തുറക്കല് വൈദ്യൻകുട്ടി ഹാജി സുഖമില്ലാതെ. അങ്ങനെ ഒരുപാട് നമ്മുടെ സ്നേഹികൾ. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ബായാറിലേക്ക് പോകുമ്പോൾ മഹാനരായ ഷെയ്ഖുന കൻസുലമ ചിത്താരി ഉസ്താദിന്റെ അൽമഖറിലെ സ്വലാത്ത് വാർഷിക പരിപാടിയിലേക്ക് അങ്ങ് പോയത് ബഹുമാനപ്പെട്ടവരെ വീട്ടിൽ ചെന്ന് കണ്ടതിന്റെ ശേഷമാണ്. മഹാനവറുകൾ പ്രായധിക്യം കാരണം വലിയ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. അങ്ങനെ അഹ്ലു സുന്നയുടെ ഞങ്ങളെ സകല സയ്യിദന്മാർക്കും ഉലമാക്കൾക്കും നീ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ. കൻസുൽ അലമ നീ സലാമത്താക്കണം റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ അങ്ങനെ ദ്വാരിക്കാൻ പറഞ്ഞു. യേസു ഉസ്താദ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള അഹ്ലു സുന്നയുടെ എല്ലാ ആലിമീങ്ങളും സയ്യിദന്മാര് അങ്ങനെ നമ്മുടെ നേതാക്കള് ഉമറാക്കള് എല്ലാവരും ഇപ്പൊ ഹാജി കുഞ്ഞാവ് ഹാജി കടലുണ്ടി കോയ ഹാജി അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. കുറെ ഡോക്ടർമാരും മാഷുമാര് അസുഖ മാഷടക്കം അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ ഒഴുകിയെത്തുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് മജ്ലിസ്
ബയാറ് സ്വലാത്ത് ഈ ആഗസ്റ്റ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്, ആഗസ്റ്റ് 17. അടുത്ത കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് സെപ്റ്റംബർ മാസം 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്ന് കുറച്ച് വൈകി എന്നുള്ളൂ. ഇനിയുള്ള സദസ്സുകളൊക്കെ ഇൻഷാല്ലാ കുറച്ച് നേരത്തെ തന്നെ പൂർത്തിയാക്കും എന്ന് അറിയിക്കുന്നു. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും വളണ്ടിയർമാരനുസരിച്ച് സ്വയം നിയന്ത്രിച്ചു കൊണ്ടുപോകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തും. ഒരുപാട് ആളുകൾ ഹജ്ജിലായതുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ ഇവിടെ സംബന്ധിക്കാൻ അവർ ഹജ്ജിലായതുകൊണ്ട് അങ്ങനെ പ്രത്യേക ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പി എസ് കെ ദാരുമി, ബാബുട്ടി ദാരുമി അടക്കമുള്ള ഉസ്താദുമാരെല്ലാം ഇവിടെ ഉണ്ട്. അതോടുകൂടി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ അഹ്ലു സുന്നയുടെ വലിയ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറൌഫ് മുസ്ലിയാർ. അവർ ആക്സിഡൻ്റായി മരണപ്പെട്ടു. ഇന്നലെ ആന്ധ്രയിൽ വെച്ച് മരണപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കൊടിഞ്ഞി സയ്യിദ് കെ പി കെ തങ്ങളുടെ മകൻ മനാബ് തങ്ങൾ അവരെ കബറടക്കിയത് ഇന്നാണ്. വലിയ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മിൽ നിന്ന് പെടുന്നനെ മരണപ്പെട്ടുപോയ ധാരാളം നമ്മുടെ സ്നേഹികളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കട്ടെ. പോയ ഹജിയുടെ ഷെരീഖിന്റെ പാർട്ണറുടെ ഭാര്യ മരണപ്പെട്ടു ഇന്നലെ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله خذ بأيدينا قلت حيلتنا أعظنا انظرنا أددكنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിലെ പാദരാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും നിന്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ. കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹയി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്‌ലിസിൽ വന്നെത്തിയ സകല സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാരും സഹായിച്ചവർ സഹകരിച്ചവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരടക്കം ബായാറു സ്വലാത്ത് അർഹമുർ റഹീമായ റബ്ബേ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിൽ വരെ ഇന്നും ആംബുലൻസുകളിൽ കൊണ്ടുവന്ന രോഗികളുടെ ബന്ധപ്പെട്ട ആളുകൾ ആഫിയത്ത് നിയത്ത് ചെയ്ത് ഈ മഹനീയ മജ്‌ലിസിൽ നേരത്തെ എത്തിയവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്.
ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തിന് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, നാവിലും വായിലൊക്കെ മുറിവുകൾ വന്നവരുണ്ട്, വയറ്റിലടക്കം പുണ്ണ് വന്നവരുണ്ട്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കാലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് മാനസികമായി തളർന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്ന സഹോദരിമാർ ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മുറിവണങ്ങുന്നില്ല, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധിപ്പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലുസുന്നയുടെ
നീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, അപകട മരണങ്ങൾ വർദ്ധിച്ച കാലമാണ്, പെടുന്നതിനുള്ള മരണങ്ങൾ വർദ്ധിച്ച കാലമാണ്, അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ച കാലമാണ്. സകല അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന ബോധമില്ലാത്ത രോഗികളുണ്ട്, ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളുണ്ടാവില്ലെന്ന് വരെ ഡോക്ടർമാര് വിധി എഴുതിയിട്ട് വേദനയോടെ പ്രതീക്ഷയോടെ നിന്റെ ഹബീബിന്റെ മജ്‌ലിസിൽ വന്നെത്തിയ സ്നേഹികളുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകിയിട്ട് പഠനത്തിൽ ഉയർച്ച നൽകിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതമുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നാട്ടിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസും എടുക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസിൽ സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ.
കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഹൈറായ ഇണകൾ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. പ്രവാസികളായ സഹോദരങ്ങൾ ഇഖാമയുടെ പ്രശ്നവും ബൽദിയന്റെ പ്രയാസവും ജോലി സ്ഥലത്തെ വിഷമങ്ങളും കഫീലിന്റെ ബുദ്ധിമുട്ടും ഗൾഫ് നാടുകളിലടക്കമുള്ള സാമ്പത്തിക നിയമപരമായ പ്രയാസങ്ങളടക്കം നീ പരിഹരിച്ച് ഖൈറും ബർക്കത്തും ഏറ്റിത്തരണം റഹ്മാന്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ, നമ്പർ കിട്ടാൻ നീ സഹല് നൽകണം റഹ്മാന്. നീ എളുപ്പം നൽകണം റഹ്മാന്. നീ സന്തോഷത്തിലാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണല്ലോ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും ലക്ഷോപലക്ഷം ജനങ്ങൾ ഹജ്ജ് ഉംറ സിയാറത്തിനുദ്ദേശിച്ച് പരിശുദ്ധ മക്ക മദീനയിൽ സമ്മേളിച്ചവർ എല്ലാവർക്കും പല മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് അഅമാലുകൾ നിർവഹിച്ച് ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ അവസരം നൽകണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങളെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد